തത്വാധിഷ്ഠിതമായ ഒരു നിലപാടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അധ്യാപകന്റെ ഗവേഷണത് കേട്ടു, ഉടൻ തന്നെ ഞങ്ങൾ ജാഥ നടത്തി. അടുത്തത് മീറ്റിംഗ് ആണ്, പിന്നെ കുത്തിയിരിപ്പ് സത്യാഗ്രഹം. അത് കഴിഞ്ഞ് ആലോചിച്ചിട്ടില്ല? ആലോചിക്കണം. മൂല്യാധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാടിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും. ശങ്കുണ്ണി നായർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. ഈ ഗോകുലകൃഷ്ണൻ മാഷ് മുൻപ് സ്കൂളിൽ പഠിപ്പിച്ചിരുന്നത് വെറും ഒരു തൊഴിൽ പരിചയത്തിന് വേണ്ടി മാത്രമാണ്. അയാൾക്ക് അവിടെ ക്ലെയിം ഇല്ല. ഞങ്ങളുടെ കർമ്മ പരിപാടിയിലൂടെ ആ സത്യം ഞങ്ങൾ തിരഞ്ഞെടുക്കും. അപ്പൊ എന്റെ സത്യം ആര് തിരഞ്ഞെടുക്കും? ഞങ്ങളുടെ അജണ്ടയിൽ ഇപ്പൊ നിങ്ങളില്ല. നിങ്ങളുടെ ഈ അജണ്ട ഇപ്പൊ എവിടെ ഉണ്ട്? അജണ്ട എന്ന് പറഞ്ഞാൽ അജണ്ടയൊക്കെ ഞാൻ കുറെ കണ്ടതാ. ഒരേ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു അധ്യാപകനാണോ വലുത്? അധ്യാപക സംഘടനയാണോ വലുത്? കുറെ അധ്യാപകർ ചേർന്നിട്ടുള്ളതാണല്ലോ ഒരു അധ്യാപക സംഘടന. എനിക്ക് നേർക്ക് നേരെയുള്ള ഉത്തരം വേണം. തത്വാധിഷ്ഠിതമായ തത്വാധിഷ്ഠിതം വിടൂ. ഒരു അധ്യാപകൻ, ഒരു സംഘടന, ഏതാണ് വലുത്? അത് സംഘടനയാണെന്ന് പറയാം. ആണല്ലോ. എന്നാൽ നിങ്ങൾ ഗോകുലകൃഷ്ണൻ എന്നൊരു അധ്യാപകനെ സഹായിക്കാൻ പുറപ്പെടുന്നു, എന്നാൽ ഞാനോ നിങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു. മനസ്സിലായില്ല. സാമ്പത്തികമായ അടിത്തറയില്ലാതെ ഒരു സംഘടനയ്ക്കും പിടിച്ചു നിൽക്കാനാവില്ല. സംഘടനയുടെ മുമ്പിൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന രണ്ട് അധ്യാപകർ ഒരേ തട്ടിൽ. അതിൽ ഞാനെന്ന് പറയുന്ന അധ്യാപകന് സംഘടനയെ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റും. അവന്റെ കയ്യിൽ ഒരു പിണ്ണാക്കൂല്ല. നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും? മൂല്യാധിഷ്ഠിതമായി ഈ മൂല്യാധിഷ്ഠിതവും തത്വാധിഷ്ഠിതവും ഒക്കെ മതിയാക്കൂ. 25,000 രൂപ ഞാൻ തരും. എന്നെ സഹായിക്കാനല്ല, ഗോകുലകൃഷ്ണനെ സഹായിക്കാതിരിക്കാൻ. എന്ത് പറയുന്നു? എനിക്ക് ആ പണത്തിന് രസീതൊന്നും വേണ്ട. ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് അത് വീതിച്ചെടുക്കാം. എനിക്കറിയാം, വെറുതെ ഇരിക്കാനാണ് ഈ പണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ തത്വാധിഷ്ഠിതമായ നിലപാടെടുക്കൂ, ഞാൻ സാമ്പത്തിക അധിഷ്ഠിത നിലപാടുമായി പിന്നെ വരാം. മിസ്റ്റർ ഗോകുലകൃഷ്ണൻ മാഷ്? അതെ, ഞാൻ ശങ്കരനാരായണൻ മാഷ്. വരൂ മാഷേ. ആ ശങ്കരനാരായണൻ? അതെ അതെ, അയാളുടെ ഗ്രീവൻസസ് ഞങ്ങൾ കേൾക്കുകയായിരുന്നു. പുതിയ അജണ്ട അനുസരിച്ച് തത്വാധിഷ്ഠിതമായ നിലപാടെടുക്കുന്നതിനെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്യുന്നു. അതെന്താണ് പുതിയ അജണ്ട? പഴയ അജണ്ട മാറുമ്പോഴാണല്ലോ പുതിയ അജണ്ട ഉണ്ടാവുന്നത്. മാഷേ, ഒരു സംഘടനയുടെ വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ ഒരു അധ്യാപനും മറ്റൊരു അധ്യാപനും തുല്യരാണ്. ഒരാൾക്കും ഒരു സ്കൂളിൽ സീറ്റ് കൊടുക്കാൻ ഒരു സംഘടനയ്ക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ ജോലിക്ക് തുരങ്കം വയ്ക്കാൻ PSU ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടേതായ കഴിവുകൾ ഉപയോഗിച്ച് ജോലി നേടിയെടുക്കണം. അതിനുശേഷം നിങ്ങളുടെ ഏത് ആവശ്യം ഞങ്ങൾ പറയി കാണും. അങ്ങനെയല്ലല്ലോ ആദ്യം പറഞ്ഞത്. ആദ്യം ഞങ്ങൾക്ക് ചില തെറ്റുകൾ പറ്റി, ഇപ്പൊ ഞങ്ങളത് തിരുത്തുകയാണ്. അപ്പൊ ഞാനിനി എന്ത് ചെയ്യണം? അത് തികച്ചും താർക്കികമായ ചോദ്യമാണ്, ആർക്കും മറുപടി പറയാൻ പറ്റാത്തൊരു ചോദ്യം. ജോലി ഉള്ളവൻ ചോദിക്കുന്നു, ഞാൻ ഇനി എന്ത് ചെയ്യണം? ജോലി ഇല്ലാത്തവൻ ചോദിക്കുന്നു, ഞാൻ ഇനി എന്ത് ചെയ്യണം? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള പട്ടിണിക്കാരെ ലക്ഷോപലക്ഷം ജനങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ ലോകത്ത് ഒരു സർക്കാരും ഒരു സംഘടനയ്ക്കും അതിന് മറുപടി പറയാൻ കഴിയില്ല. ചോദ്യം ചോദിക്കുന്ന ആൾ തന്നെ അതിന് ഉത്തരം കണ്ടുപിടിക്കുന്നതായിരിക്കും ഉത്തമം. എന്തേടോ, എവിടെ എത്തി എന്റെ ജാതി മുദ്രാവാക്യമൊക്കെ? എന്ത് പറ്റി? തന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കണ? ഗഫൂർക്ക് പറഞ്ഞു തന്നേര്. ഏ, സംഘടനക്കാർ എന്നെ കൈയൊഴിഞ്ഞു. ജോലി നേടിയെടുക്കാൻ കെൽപ്പില്ലാത്ത എന്നെ അവർക്കെന്തിനാ? എന്തുണ്ടായി? ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോ ആ കുറുവാഞ്ചേരിലെ മാഷിനെ അവിടെ കണ്ടു. സംഘടനക്കാർക്ക് പലതും വേണം വാഗ്ദാനം ചെയ്തു കാണും. ഞാൻ ഇനി ജോലിക്ക് ശ്രമിക്കണ്ടെന്ന് അവരെന്നോട് പറഞ്ഞു. അതിനാ ഏർപ്പാളികളല്ലോ മാഷ ജോലിക്ക് വെക്കണ്ടേ? പക്ഷെ അതെന്റെ അവസാനത്തെ പിടിവള്ളിയായിരുന്നു, അതും പോയി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു രൂപവുമില്ല. ചേച്ചേ, നമ്മൾ ആണുങ്ങളല്ലേ മാഷേ, തളർന്നു പോകാൻ പാടുണ്ടോ? ഒരു വഴി അടിയുമ്പോ 9 വഴി തുറക്കുന്നല്ലേ. മാഷേ വരി, പാല് ചൂടാക്കി നല്ലൊരു ചായ കുടിച്ചിട്ട് വാ. ഇപ്പൊ ഒന്നും വേണ്ട.
താഴെ ചോദിച്ചപ്പോ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്താ വിശേഷിച്ച്? നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ മറ്റുള്ളവർ പെരുമാറുമെന്ന് കരുതാൻ ന്യായമില്ല. എനിക്ക് എന്റെ രീതി, നിങ്ങൾക്ക് നിങ്ങളുടെ രീതി. അങ്ങനെ ചിന്തിച്ചപ്പോ അതൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞത് ശരിയായില്ലെന്ന് എനിക്ക് തോന്നി. എന്റെ തലവരെ ശരിയല്ലാത്തതിന് ഞാനിപ്പോ മറ്റുള്ളവരെ പഠിക്കാറില്ല. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? മനസ്സിലായില്ല. ഈ കുട്ടിയുടെ അച്ഛൻ വിചാരിച്ച നിങ്ങൾക്ക് ജോലി കിട്ടോ? മറ്റാരെങ്കിലും ആ പോസ്റ്റിൽ ചേർത്താൽ അപ്രൂവ് ചെയ്യില്ല എന്ന് മാനേജറോട് ഒരു വാക്ക് പറഞ്ഞാ മതി. നിങ്ങൾ അവിടെ പഠിപ്പിച്ചിരുന്നു എന്നുള്ളതിന് തെളിവുണ്ടോ? ഉണ്ടല്ലോ, ഉണ്ടാവണമല്ലോ. സ്കൂളിൽ കാണും, അക്വിറ്റൻസ് ഫോൺ കിട്ടിയാ പോരെ. അതൊന്നും എനിക്കറിയില്ല. പേപ്പേഴ്സ് അച്ഛനെ കാണിക്കൂ, ബാക്കി ഞാൻ സംസാരിച്ചോളാം. കാണിക്കാം, തീർച്ചയായിട്ടും കാണിക്കാം. ഓ, ഇത് വലിയൊരു ആശ്വാസമായി. ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് വേണ്ട, കുറച്ച് മതി. കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. ഏതാ പെൺകുട്ടികള്? അതിലൊന്നും നമ്മുടെ എയോടെ മോളാ. എനിക്ക് ക്ലെയിമുള്ള കാര്യം എയോട് പറയാൻ ഞാൻ വീട്ടിൽ പോയിരുന്നല്ലോ, അവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ടതാ. എന്നിട്ട് എന്നെ സ്കൂളിൽ ചേർക്കാന്ന് പറഞ്ഞോ? അങ്ങനെ ചേർക്കാൻ എയോയ്ക്ക് അധികാരമില്ല. ആ കുട്ടി ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ. ഞാൻ മുമ്പ് ഇവിടെ പഠിപ്പിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ എയോയെ കാണിക്കുക. അപ്പൊ എയോ സ്കൂൾ മാനേജറെ വിളിപ്പിക്കും, എന്നെ ചേർത്താ മതി എന്ന് നിർദ്ദേശിക്കും. പിന്നെന്താ പ്രശ്നം? രേഖകളുണ്ട്, കാണിക്ക്. ഹെഡ് മാസ്റ്റർ തരുമോന്ന് അറിയില്ല. രേഖകൾ? അതെ, ഹെഡ് മാസ്റ്ററുടെ കസ്റ്റഡിയിൽ സ്കൂളിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. സ്കൂളിലോ? അതെ, ഒന്നും വന്ന്. ഒന്നും വന്നേ. അതെ, ഈ രേഖ കിട്ടിയാ ജോലി കിട്ടുമോ? എയോ മറ്റാരെയും ചേർക്കരുതെന്ന് പറഞ്ഞാ മാനേജർ ഒന്ന് പേടിക്കുമല്ലോ. ഹെഡ് മാസ്റ്റർ തരുന്നില്ലല്ലേ? തന്നില്ലേ, നമ്മളത് പൊക്കും. എങ്ങനെ? സ്കൂളിൻ്റെ അകത്തല്ലേ സാധനം ഉള്ളത്? പ്രശ്നമില്ല, നമ്മളത് എങ്ങനെങ്കിലും എടുക്കും. ഇപ്പോഴും എനിക്ക് ശരിക്കും ഇങ്ങോട്ട് വിശ്വാസമായിട്ടില്ല. ഇത് കുട്ടിയുടെ മാത്രം പ്രശ്നമല്ല, ഒരു പാട്ടുകാരന്റെ രൂപഭാവങ്ങളെ പറ്റി നമ്മുടെ സമൂഹത്തിൽ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. മുണ്ടും ജുബയിടുക, നെറ്റിയെ പൊട്ടുതൊടുക, ഇതുപോലെ ജീൻസും ടീഷർട്ടും ഇട്ടാലും പാടാൻ അറിയുന്നവൻ പാടും. എങ്കിൽ ഇപ്പൊ ഒരു രണ്ടുപേരെയൊന്ന് മൂളാമോ? പിന്നെന്താ? അങ്ങനെയല്ല. മൂളാനല്ലേ പറഞ്ഞത്? മൂളാന്ന് പറഞ്ഞ പാടാനാ ഉദ്ദേശിച്ചത്. അനുരാഗപ്പുഴവക്കിൽ ആ പാട്ട്. രണ്ടു ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ജലദോഷം. ജലദോഷത്തോടെ പാടിയാ മതി. അങ്ങനെ എന്റെ പാട്ട് ഞാൻ തന്നെ അലങ്കോലപ്പെടുത്തുന്ന ശരിയല്ലല്ലോ. കുട്ടി ആദ്യം എന്നെ അപ്പോയിന്റ് ചെയ്യൂ, അതിന്റെ പിറ്റേന്ന് ഞാൻ ഇവിടെ ഗംഭീര ഗാനമേള തന്നെ നടത്താം. ഇത്രയും പാട്ട് പാടിയാ കൊറേ പണം കിട്ടില്ലേ? പിന്നെന്തിനാ ഈ മാഷിന്റെ പണി? സംഗീതം ദൈവമാണ്, ദൈവത്തെ വിറ്റ് കാശാക്കാൻ ഈ പട്ടണക്കാട് പുരുഷോത്തമന് സാധിക്കില്ല. ആരാണ് പട്ടണക്കാട് പുരുഷോത്തമൻ? അല്ല, കുറുവാഞ്ചേരി ശങ്കരനാരായണൻ. സ്ഥലം വിൽപ്പന ഏർപ്പാടായി. മോളാത്തേക്ക് പോകോളൂ, ബാക്കി മൂന്നിൽ ഉടനെ തന്നോളൂ. അല്ല, വസ്തു വാങ്ങാൻ വന്ന പാർട്ടി അഡ്വാൻസേ തന്നുള്ളൂ, 25,000. ബാക്കി ഉടൻ ശരിയാവും, അല്ലെങ്കിൽ എല്ലാ തുകയും ഞാൻ ഒന്നിച്ചു തന്നാ പോരെ. ഏതായാലും കൊണ്ടുവന്നല്ലേ, ഇരിക്കട്ടെ. മാഷ് പൊക്കോളൂ, ഞാൻ ലേശം തിരക്കില്ല. ഞാൻ ചതിക്കില്ല, ഇനി എന്നെ അപ്പോയിന്റ് ചെയ്തൂടെ. മാഷ് മുഴുവൻ കാശും കൊണ്ടുപോവാ മാഷേ. അർദ്ധരാത്രി കഴിഞ്ഞ് ഇറങ്ങിയാ മതിയായിരുന്നു, വീടുകളിലൊക്കെ വെളിച്ചമുണ്ട്, ആരും ഉറങ്ങിയിട്ടില്ല. നമ്മളതിന് കള്ളന്മാരല്ലല്ലോ. നേർക്ക് നേരെ ചോദിച്ചാ രേഖകൾ കിട്ടൂല എന്നുള്ളതുകൊണ്ട് ആഫീസ് കയറി അതെടുക്കുന്നു. പിന്നെ ഇറങ്ങാൻ ലേറ്റ് ആയാലേ രാവിലെ കടവർക്കാനും വൈകും. അങ്ങനെ ഓഫീസർ
വീട്ടിലിറങ്ങി മാഷെ, നിങ്ങൾ അവിടുത്തെ നിൽക്കുക. എനിക്കറിയാം നിങ്ങൾ റെക്കോർഡ് കൊണ്ടൊക്കെ എവിടാന്ന്. സമയൊരു പാടായി, ഓടി വരണേ സ്കൂളിൽ കള്ളം കയറിയേ. മാഷേ നാട്ടുകാരെ, ഓടി വരണേ സ്കൂളിൽ കള്ളം കയറിയേ. എന്താ ഗോകുലകൃഷ്ണൻ മാഷ ഇത്? അർദ്ധരാത്രി ആഫീസ് മുറി കൂടെ കയറി സ്കൂളിൽ മാഷായിട്ട് ചേരാൻ ശ്രമിക്കുകയായിരുന്നോ താൻ? ഏ സാർ രക്ഷിക്കണം, ഞങ്ങൾ പാൽപ്പൊടി കേൾക്കാൻ വേണ്ടി കയറിയതല്ല. ഞാനവിടെ പഠിപ്പിച്ചിരുന്നു എന്ന് കാണിക്കുന്ന ഒരു തെളിവിന് വേണ്ടി. ഓഹോ ഹോ ഹോ, അതിനായിരുന്നു ഈ ബന്ധൻ ചായക്കടക്കാരനെ കൂട്ടുപിടിച്ച് ഇങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ചത്. 4 വർഷം മുമ്പത്തെ ഒരു 25,000 കണക്കും പറഞ്ഞ് എന്റെ 4 ലക്ഷം തട്ടിത്തെറിപ്പിക്കാൻ നോക്കി അല്ലേ? സീറ്റിന് ശ്രമിക്കണ്ട, പൊക്കോളത് പല വട്ടം ഞാൻ അപേക്ഷിച്ചു, കേട്ടില്ല. ഇപ്പൊ എന്തായി? ഞാൻ വിചാരിച്ച പോലും നടക്കില്ല എന്നായില്ലേ? ഇപ്പൊ താനൊരു കള്ളനാ, മനസ്സിലായോ? ഒരു കുറ്റവാളിക്ക് അധ്യാപകന്റെ ജോലി കൊടുക്കാൻ ഈ ലോകത്തുള്ള ഒരു കോടതിയും ആരെ നിർബന്ധിക്കില്ല. അങ്ങനെ എന്തേക്കുമായി തന്റെ ജോലി സ്വാഹ.